നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടി ദിനമാണ്. ഹലോ ഹലോ ഹലോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ വെറുതെ ഒരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോ ആ ഗ്യാപ്പിൽ അങ്ങ് തുടങ്ങിയല്ലേ. കിച്ചണിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ നല്ല സെറ്റപ്പ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ കിച്ചണിൽ ഞാൻ പതുക്കെ ഒന്ന് നൈസ് ആയിട്ടൊന്ന് കയറാൻ നോക്കിയില്ല. ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും ആ എനിക്കിട്ട് താങ്ങാൻ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ജീവിതം ഞാൻ ഇവിടെ പരിപാടി ആരംഭിച്ചാലോ ഇതാണല്ലോ എന്റെ ഗതി. അപ്പൊ ഇന്നത്തെ ഓണ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോ സ്നേഹത്തോടെ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എന്റെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ശ്രുതിലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. എന്താണ് സംഗതി, പായസമാണല്ലോ ഓണ സദ്യയില്? എനിക്കിഷ്ടം പായസമാണ്. അപ്പം അതാണ് അറിയാവുന്ന ഒരു കാര്യം. എനിക്കൊന്ന് എവിയുടെ സ്നേഹത്തിന്റെ മധുരം ആ ഒരു രീതിയിൽ അങ്ങനെയാണോ പായസം കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അല്ല, അത് പിന്നെ ഇപ്പൊ 4 വർഷമായി ഇച്ചിരങ്ങ് മധുരമൊക്കെ കുറച്ച് മധുരമൊക്കെ കുറഞ്ഞു പോയി. എവി കണ്ടോണ്ടിരിക്കണ്ടാവും. എവിക്ക് ഒരു ഹായ് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം ശ്രുതി നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നതില്. നമുക്ക് എന്ത് പായസമാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് ഏത്തപ്പഴ പായസം. ഏത്തപ്പഴ പായസം പായസം എല്ലാവർക്കും ഇഷ്ടമാവുന്ന പായസമാണ്. അപ്പം നല്ല സ്വീറ്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് പാൽപ്പായസം ഒക്കെ ഇഷ്ടമായിരിക്കും. മധുരം ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഈ മധുരം എങ്ങനെ കഴിച്ചിട്ടും എങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു അതാണ് എന്റെ ചോദ്യം. ഞാൻ നേരത്തെ പറയാൻ വെച്ചിരുന്ന ചോദ്യം വളരെ ഭംഗിയായി ചോദിച്ചത്. അപ്പൊ എന്തായാലും നമ്മുടെ ഏത്തപ്പഴ പായസത്തിലേക്ക്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം എന്തൊക്കെയാണ്. ഏത്തപ്പഴ പായസത്തില് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. പിന്നെ ശർക്കര, പിന്നെ തേങ്ങാപ്പാല്, നെയ്യ്, കാഷ്നട്ട്, തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ, കുറച്ച് ഏലക്കാപ്പൊടി. ഓക്കെ, വളരെ സിമ്പിൾ പരിപാടിയാണിത്. അപ്പൊ നമ്മള് പക്ഷേ ബനാന ആദ്യം പുഴുങ്ങണം നന്നായിട്ട്, നല്ല പഴുത്ത. അപ്പൊ നമുക്ക് അതൊരു കാര്യം, നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോയേക്കാം. പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രുതി വളരെ മനോഹരമായി പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോ ഓണമല്ലേ, ഓണ സ്പെഷ്യലായിട്ട് ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ഓണപ്പാട്ട് ഇന്ന് രണ്ട് പാട്ട് ഞാൻ പാടിപ്പിക്കും. തീർക്കുമ്പോ ഓണപ്പാട്ട് ലാസ്റ്റ് പാടിയാവും. ഒരു സിനിമാ പാട്ടോടുകൂടി നമ്മൾ തുടങ്ങാൻ പോവാം. ഈ പാട്ട് പാടി എവി ഉറക്കുന്ന നമ്മൾക്ക് ഫസ്റ്റ് ബനാന നമുക്ക് സ്റ്റീം ചെയ്യാം. മധുരമായ പാട്ട് പാടി മധുരത്തോടുകൂടി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് പോവാണ്. നമ്മൾ ഇതിലാണോ സ്റ്റീം ചെയ്യുന്നത്? പാത്രങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ ഉള്ളോ. ഈ സെറ്റപ്പ് ഒക്കെയാണോ? എനിക്ക് സ്റ്റീം ചെയ്യണം. ഓ ശരി, ആ ഞാൻ അതൊക്കെ ഞാൻ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കുറ്റം പറയാൻ വേണ്ടി വന്നതാ, എന്നോട് സമയം കിച്ചു തന്നില്ല. സ്റ്റീം ചെയ്യാനുള്ള പാത്രം എവിടെ? നമുക്കപ്പം അപ്പൊ ഇത് നമ്മൾ ഇത് അങ്ങനെ വെച്ചാ മതിയോ? എന്റെ പണിയല്ല, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സോൾട്ട് ആൻഡ് പെപ്പർ ജോലി ചെയ്യുന്ന മുതലാളി മാത്രമാണ്. മുതലാളി ഒന്നും കൂടെ കട്ട് ചെയ്യണം. അപ്പൊ നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ടൊക്കെ ഓൾറെഡി വിസിൽ കേട്ടു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അത് തന്നെ കൂവാണ്, ഇമ്മാതിരി പരിപാടിയാണോ നിങ്ങൾ കാണിക്കുന്നത്? അപ്പൊ ഒന്ന് രണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. അമ്മ അഭിനയിക്കുന്നുണ്ട്, സിസ്റ്റർ അഭിനയിക്കുന്നുണ്ട്, ചേച്ചിയല്ലേ? ആ ഓക്കെ. പക്ഷെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു ട്വിൻസാന്ന് പലരും പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഈ പറഞ്ഞ പോലെ ഒരു അഭിനയിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നിങ്ങൾ അഭിനയിച്ചത് മോശമായി പോയി അങ്ങനെ എന്തെങ്കിലും അറിയില്ല. ഈ പറഞ്ഞ പോലെ അമ്മ ഇപ്പൊ കൊറേ ഒരു ഗ്യാപ്പിന് ശേഷം ചാക്കോയും മേരിയും എന്ന് പറഞ്ഞ സീരിയല് ചെയ്യുന്നുണ്ട്. കഥയറിയാതെ ലയ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞ സീരിയല്. അപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ രസാണ്, എല്ലാവരും എല്ലാവരുടെയും കാണുമ്പോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, ഓണത്തിന്റെ ചൂളം വിളി ചെറുതായി വിസിലടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരുമാതിരി പൂവാലം പോലെ. എന്തോ ഞാൻ അടുത്ത് നിന്നിട്ടാണ് തോന്നുന്നത്. എന്തോ വശപ്പശ ഉണ്ടല്ലോ.
ഉപ്പ് കുറഞ്ഞ പഴമാണ് കുറച്ച് നന്നായിട്ട് ബോയിൽഡ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് അല്ല ഇതിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യും അതായത് കൊറേ നേരം ആയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പൊ നമ്മള് ഏകദേശം ചൂളമ്പിളിയൊക്കെ ഒന്ന് ഒന്നിട്ടുണ്ട് അതെ നമുക്ക് നോക്കാം ഏകദേശം ആയി കാണാം നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റാം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം അതാണ് നെക്സ്റ്റ് ഇതിന്റെ പരിപാടി അങ്ങനെ എൻ്റെ കഠിന പ്രയത്നത്തിന്റെയും കഠിന ശ്രമത്തിന്റെയും ഒടുവിൽ പഴങ്ങളെല്ലാം പാത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചൊരു പരിവാക്കി എടുക്കണം നല്ലപോലെ ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കുഴമ്പ് പരിവാക്കിയിട്ട് ആ ഒരു കുഴമ്പ് പരിവാക്കിയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് പോയി ഞാൻ തന്നെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ പറയില്ല നമുക്കപ്പൊ ഇത് ഇത് മതി ഇത് കറക്റ്റാണോ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കുറച്ചും കൂടെ ഒന്ന് ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് രൂപമാണ് പെർഫെക്റ്റ് ഇത് കുഴപ്പമില്ല നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പാനി റെഡിയാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഈ പാത്രം ഒന്ന് ചൂടാക്കാം ശർക്കര പാനി തയ്യാറാക്കാം അപ്പൊ നമ്മൾ ഉരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഇനി ശർക്കര പാനി ഉണ്ടാക്കി അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും അല്ലേ ഇതൊന്നും ആയി വരാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് തീ കുറയ്ക്കാം അല്ലേ തീ കുറച്ച് വെക്കാം അല്ലേ തിളക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചു അപ്പൊ ഒരു കാര്യം ഒരു പാട്ടും കൂടെ പാടും അപ്പം കിച്ചൺ കൂടെ എന്റെ കൂടെ കൂടുവോ നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം പിന്നെ അങ്ങനെ അപ്പം പിന്നെ നാല് പാടാം നമുക്ക് ഓണപ്പാട്ട് പാടാം ഓണം എന്ന് പറയുമ്പം അല്ലെ ഓണപ്പാട്ട് പോരെ ഇച്ചിനൊരു ഇഷ്ടമല്ലാത്ത പോലെ അപ്പം ഓണം എന്ന് പറയുമ്പം നമുക്ക് ഓണപ്പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന പൂവിളി അല്ലേ ഓക്കെ പൂവിളി പൂവിളി പൊന്നോണമായി രണ്ടുപേർക്കും രണ്ട് പിച്ച് അതാണ് അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമില്ല നമ്മൾ ഒപ്പിച്ചു ഞാൻ ഈ ലെവലിലും ഈ ലെവലിലും ഓ അപ്പൊ നമ്മുടെ പാട്ട് കഴിഞ്ഞപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ ഈ അവസ്ഥയിലായി പാനിക്ക് പോലെ സഹിച്ചില്ല പാനി തിളച്ചു മറിഞ്ഞു തിളച്ചു മറിയുന്നു ഓക്കെ അപ്പം ഐശ്വര്യമായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയത് നമ്മുടെ പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കുക സാധാരണ ശർക്കര പായസം ഉണ്ടാക്കാൻ എപ്പോഴും സമയമെടുക്കും വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ മറ്റേ പാൽപ്പായസം മേട് ഒഴിച്ച് പാല് ഒഴിച്ചിട്ട് ഈസി ആയിട്ട് അതാണ് ഇതിന് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ശരിക്കും പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം അത് ഏകദേശം റെഡിയായി നന്നായിട്ട് ശർക്കരയും ഏത്തപ്പഴവും കൂടെ മിക്സ് ആയിട്ടുണ്ട് ശരിക്കും നമ്മൾക്ക് ഏത്തപ്പഴം നെയ്യിലിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്വാദുണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് നെയ്യ് അധികം ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഇത് ആരോഗ്യമായി ആരോഗ്യപരമായ പായസം ആരോഗ്യകരമായ പായസം ശരി ഞാൻ പറയാൻ വന്നത് വേറെയാണ് എന്തായാലും ആരോഗ്യപരമായി ചിന്താഗതിയുള്ള ഒരു പായസം ഒരു പായസം
എന്തൊക്കെയാണോ ഓക്കേ നമുക്ക് ഇത് ഏകദേശം ഓക്കേ തള വന്ന് തുടങ്ങി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഒന്നാം പാൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നെയ്യിലെടുത്തിട്ടില്ല നമ്മുടെ പായസത്തില് പായസത്തില് നമ്മള് നെയ്യിനെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ചും ശർക്കര പായസത്തില് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായ പാത്രം ഒന്ന് ചൂടായ യെസ് ചൂടായി ചെറുതായിട്ട് ചൂടായി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ തേങ്ങയും നമുക്ക് തേങ്ങ ആദ്യം തേങ്ങ ഇടാം ഇപ്പോഴാണ് ശരിക്കും പായസമാണ് അതെ എന്നൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു കാഷ്യൂ ഇട്ടു കാഷ്യൂ കാഷ്യൂന്റെ കാര്യത്തിൽ എന്താണ് പിശുക്ക് ബാക്കി എനിക്ക് ഞാനൊക്കെ അങ്ങനെയാണ് അടുക്കളയിൽ കയറി അത് ഈ നമ്മൾ തേങ്ങ എപ്പോഴും അതെ ചെറുമ്പോ അത് കഴിക്കാനും ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ സമയത്ത് എപ്പോഴും തേങ്ങ ചെറുവുന്ന പണിയും അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പകുതി വായിക്കാത്ത പൊക്കോട്ടേശം എനിക്ക് പക്ഷേ ഇതിനോട് വലിയ താല്പര്യം പായസത്തിനോട് താല്പര്യമില്ല അങ്ങനെയാണോ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടിച്ചു എന്തോ പായസത്തിനോട് കൊതിയൊക്കെ വന്നു തുടങ്ങി മണമൊക്കെ അടിച്ചപ്പോ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു എപ്പോഴും അധികം ഒരു കറക്കണ്ട ഉണക്കമുന്തിരിയൊക്കെ നല്ല ബൾബ് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് പൊട്ടിപ്പോകുന്നതിനും പൊട്ടിപ്പോകുന്നതിനും നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ പായസം ഏകദേശം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം ഒരു തറവാട് ലുക്കൊക്കെ ഉണ്ട് നമ്മള് ഒരു കാര്യം മറന്നിട്ടുണ്ട് മറന്നതല്ല അത് അവസാനമായിട്ടാണ് ചേർക്കുന്നത് ഒരു പൊടിക്ക ഏലക്ക പക്ഷെ എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആരോഗ്യകരമായി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പായസമാണ് കിച്ചൻ ഇഷ്ടമാണ് ഏലക്കയുടെ ടേസ്റ്റ് എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാണ് ഓക്കെ അപ്പൊ കുറച്ചിടാം ഏലക്കപ്പൊടി വളരെ കുറച്ചല്ലേ വളരെ കുറച്ചിടാം കാരണം ഇത് നല്ല പൊടിയുമാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫ്ലേവർ വേണമെന്നില്ല ചെറുതായിട്ട് എനിക്കും ഞാൻ ഇങ്ങനെ നൊണയാനൊക്കെ തുടങ്ങി ഇല്ല നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം മാസ്റ്റർ ഷെഫിന് തരട്ടെ പക്ഷെ പായസം ഇതിലൊരിക്കലും ദൈവമേ വളരെ കഷ്ടപ്പെട്ട് കോരി റെഡിയാക്കി എടുത്തു അല്ലേ അതെ അപ്പം കിച്ചു ഐശ്വര്യമായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഓ നല്ല ചൂടുണ്ട് ആഹാ കാഴ്ചയിൽ ഉഗ്രൻ മണത്തിൽ ഉഗ്രൻ രുചിയിൽ എങ്ങനെ എന്ന് നമുക്കറിയാം പ്രേക്ഷകർ ഇതിന്റെ കാഴ്ചയുടെ ഭംഗി അവരൊന്ന് കണ്ടതിന് ശേഷം രുചിച്ചു നോക്കാം നമുക്ക് ഒന്ന് കാണും ടേസ്റ്റിയാണ് ടേസ്റ്റ് എന്തായാലും സന്തോഷമായി ഉത്രാട പാച്ചിൽ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ വന്നിരിക്കുകയാണ് ഇനി പായസം കഴിച്ചിട്ട് കിടന്നുറങ്ങണം
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം ഭയങ്കര ടേസ്റ്റ് ആണോ? സത്യമായിട്ടും സത്യം. താങ്ക് യു. കിടിലം എന്തായാലും പാരമ്പര്യം കൊതി വരുന്നല്ലേ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാക്കിയ ആക്ക് തന്നെ ഞാൻ സ്നേഹത്തോടെ വിളമ്പിത്തരാം. സാധാരണ നമ്മുടെ സോട്ടം പേപ്പറിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതാണ്. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, ഓണമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങ് സ്നേഹത്തോടെ തരികയാണ്. കുടിച്ചിട്ട് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, കാരണം ഇതിന്റെ ചില സഹായങ്ങൾ ഞാൻ ചെയ്തിരുന്നു, അതുകൊണ്ട് ആ രുചി തന്നെ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, വളരെ നന്നായിരിക്കും. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സങ്കടം. ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത്ര രുചിയിൽ വരുന്നത്. അടിപൊളിയായിട്ടു അല്ലേ. അപ്പോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഉത്രാട ദിവസം നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി വന്ന് സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കുറേ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു, മനോഹരമായി പാടി വന്നതിനും ഇങ്ങനൊരു എന്താ പറയുക രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് നമ്മുടെ ഒരു കാഴ്ച പ്രേക്ഷകർക്ക് ഒരുക്കി കൊടുത്തതിനും ഒക്കെ ഒരുപാട് നന്ദി. വീട്ടിലെല്ലാവരോടും സോൾട്ട് ആൻഡ് പെപ്പറിന്റെ വക ഒരു അന്വേഷണം അറിയിക്കണം. ഓക്കെ, അപ്പോ പ്രേക്ഷകരോട് ഓണാശംസ പറഞ്ഞില്ലല്ലോ. അതെ അതെ, നമുക്ക് ഒരുമിച്ച് പറയാം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഉത്രാടപ്പൂനിലാവേ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂ. വേറെ പാട്ടുമല്ല പാടുന്നതായിരിക്കും നല്ലത്. നല്ല പാട്ടാ അത്. ഇത്തിരി അവിടെ മുതൽ കയറിക്കോ കേട്ടോ. ഓക്കെ ഫൈൻ. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണി. വേറെ പാട്ട് പാടുന്നതായിരിക്കും. വേറെ പാട്ട് വേറെ ഏതാ ഓണപ്പാട്ടുള്ളത്? ആളല്ല വെള്ളി വീണ്. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണി. ഓണപ്പൂവേ പൂവേ അതറിയോ? അയ്യോ അതല്ല. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ.